നമസ്കാരം. നൂറിലേറെ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വിവാദ ആൾദേവം അമർപുരിക്ക് 14 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും മറ്റു 2 ബലാത്സംഗ കേസുകളിലുമാണ് ഹരിയാന ഫത്തേഹാബാദ് അതിവേഗ കോടതി 63-കാരനായ അമർപുരിയെ ശിക്ഷിച്ചിരിക്കുന്നത്. 2018-ലാണ് ജിലേബി ബാബ എന്നറിയപ്പെടുന്ന അമർപുരി അറസ്റ്റിലായത്. ആശ്രമത്തിലെത്തുന്ന നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി എന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഇരകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. അറസ്റ്റിന് പിന്നാലെ ജിലേബി ബാബയുടെ മൊബൈൽ ഫോണിൽ നിന്ന് 120-ഓളം അശ്ലീല വീഡിയോകളാണ് പോലീസ് കണ്ടെടുത്തത്. പ്രശ്നപരിഹാരങ്ങൾക്കും മറ്റുമായി തന്നെ സമീപിക്കുന്ന സ്ത്രീകളെ മയക്കുമരുന്ന് നൽകിയാണ് ജിലേബി ബാബ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം ഇയാൾ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. 2018 ജൂലൈയിലാണ് ബാബയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ബാബയുടെ ഒരു വീഡിയോയും പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് തൊഹാന ഇൻസ്പെക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അമർപുരിയെ അറസ്റ്റ് ചെയ്തത്. 23 വർഷം മുൻപ് പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലെ തൊഹാനയിലേക്ക് കുടിയേറിയ അമർപുരി ബില്ലു ആണ് സംസ്ഥാനത്തെ ഞെട്ടിച്ച കുറ്റകൃത്യ പരമ്പരയ്ക്ക് പിന്നിലെ ജിലേബി ബാബ എന്ന് പറയുന്നത്. 6 കുട്ടികളുടെ പിതാവായ ബില്ലു പ്രദേശത്ത് ജിലേബി കച്ചവടം നടത്തിവരവെയാണ് ഗുരുവെന്ന് പറയപ്പെടുന്ന ദുർമന്ത്രവാദിയുമായി പരിചയത്തിലാകുന്നത്. ഇതിനുശേഷം കുറച്ച് വർഷത്തേക്ക് അപ്രത്യക്ഷനായ ഇയാൾ പിന്നീട് ആൾദൈവത്തിൻ്റെ രൂപത്തിലാണ് തിരികെ എത്തിയത്. പിന്നീട് ജിലേബി ബാബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബില്ലുവിൻ്റെ സന്ദർശകരിൽ ഏറിയ പങ്കും സ്ത്രീകളായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരിൽ പലരെയുമാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത്. 2019-ൽ പീഡനത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതിന് പിന്നാലെയാണ് ജിലേബി ബാബയുടെ പീഡന പരമ്പര പുറത്തറിയുന്നത്. വീഡിയോ ദൃശ്യത്തിന്റെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ അന്വേഷണം ചെന്നെത്തിയത് ആൾദൈവത്തിന്റെ പക്കലായിരുന്നു. പിന്നീട് ഫോൺ പരിശോധിച്ചതിൽ നിന്നും 120 സ്ത്രീകളുമായുള്ള വീഡിയോ ക്ലിപ്പുകളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത്. 2018-ൽ മറ്റൊരു പീഡന കേസിൽ അറസ്റ്റിലായെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിയായിരുന്നു ഇയാൾ കുറ്റകൃത്യം തുടർന്നു പോന്നിരുന്നത്. വീണ്ടും പിടിയിലായതോടെ മറ്റു സ്ത്രീകളും ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി. വിവിധ കേസുകളിലായാണ് പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പോക്സോ കേസിൽ 14 വർഷവും IT നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് 5 വർഷവും ബലാത്സംഗ കുറ്റത്തിന് മറ്റൊരു 14 വർഷവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലെ ശിക്ഷാ കാലാവധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും.